നൗഫൽ, ഒരു നിമിഷം. ഇപ്പോൾ മുണ്ടക്കയിലെ പഞ്ചായത്ത് അംഗം ജിതിൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മുണ്ടക്കയിൽ മാത്രം 90 മൃതദേഹങ്ങൾ പുറത്തെടുത്തുവെന്നാണ് പഞ്ചായത്ത് അംഗം ജിതിൻ പറയുന്നത്. ജിതിൻ, ആ പ്രദേശം നന്നായിട്ട് അറിയാവുന്നത് ജിതിനായിരിക്കുമല്ലോ, എന്താണ് സ്ഥിതി ഇപ്പോൾ? പ്രദേശം നന്നായി അറിയുക എന്നുള്ളതല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങൾ അറിയാമെന്നുള്ളതാണ്. എന്റെ വാർഡല്ല, എന്റെ വാർഡിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള വാർഡാണ്, പക്ഷെ അവിടെയുള്ള കാര്യങ്ങൾ അറിയാം. 91 കോടിയാണ് ഇന്നലെ ലേറ്റ് നൈറ്റ് ഇതുവരെ നമ്മൾ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തത്. മുണ്ടക്കയിൽ നിന്ന് 91 റെസ്ക്യൂയുടെ ഭാഗമായി കൊണ്ട് പുറത്തു പോയി കഴിഞ്ഞത് 91 ഡെഡ് ബോഡീസ് ആണ്. പിന്നെ ഒരു 50-ൽ കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിലമ്പൂർ സൈഡിൽ നിന്ന് ഉള്ള വിവരം എന്ന് പറയുന്നത് 32 കോടിയാണ് അവിടെ ഇതിനൊരു സംശയം. ഈ മുണ്ടക്കൈ മുകളിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ തകർന്ന വീടുകൾക്കകത്ത് നിന്നൊക്കെ ആൾക്കാരെ മൃതദേഹം പുറത്തെടുക്കുന്നുണ്ട്. 8 മൃതദേഹങ്ങൾ അവിടെ കണ്ടുവന്ന് ഈ സന്നദ്ധ പ്രവർത്തകർ സൈന്യം ഒക്കെ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ ഡെഡ് ബോഡീസ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ കരുതുന്നത്. മുണ്ടക്കൈ ഭാഗങ്ങളില് വീടുകളില് കിടക്കുന്നുണ്ട്. അവിടത്തേക്ക് പോയാൽ എന്താ പറയാ, വാതിൽ തുറന്നെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഒന്നും അല്ലാതെ ഉള്ളത്, മണ്ണും മറ്റും വന്ന് അടിഞ്ഞ് വാതിൽ തുറക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. കൃത്യമായ നമ്മുടെ ഈ പള്ളി, അതായത് ഒരു ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും ഉള്ളതിന്റെ ഇടയ്ക്കുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. അതിന്റെ മുകളിലേക്കും ഉണ്ടോ ഈ സ്ഥിതി? മുകളിലേക്കുണ്ട്. ആ പ്രദേശത്തിനും മുണ്ടക്കൈ എന്നാണോ പറയുന്നത്, അതോ ആ പ്രദേശത്തിന് എന്തെങ്കിലും പ്രത്യേക പേരുണ്ടോ? പുഞ്ചിരിമട്ടം മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ, പുഞ്ചിരിമട്ടം മുതൽ താഴോട്ട് വീടുകളുണ്ട്. ആ വീടുകളിലൊക്കെ ഈ സ്ഥിതിയുണ്ട്. ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് വീടുകള് ഇതേപോലെ തീ കിടക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവോ അതോ വീട്ടിൽ തന്നെ കുടുങ്ങി കിടക്കുന്നവരായിരിക്കുമോ കൂടുതലും? ഹലോ. അല്ല, അവരൊക്കെ രക്ഷപ്പെടാൻ സാധ്യത എത്ര മാത്രമായിരിക്കും എന്ന് ചോദിച്ചാ? കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പൊ ഇന്നലെ 6 മണിക്കൂറിന് ശേഷം എന്താ പറയാ, വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുന്നതിന്റെ ഡെഡ് ബോഡിക്ക് ഉള്ളിലകത്ത് നമുക്ക് ജീവനുള്ള ഒരു ആളെ കണ്ടെത്തിയല്ലോ 6 മണിക്കൂറിന് ശേഷം. അപ്പൊ അതേപോലെ കിടക്കുന്നവരുണ്ടാവുന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അല്ല, ഇവർക്കൊക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള സാവകാശം കിട്ടി കാണുമോ? അതോ പെട്ടെന്ന് മണ്ണ് വന്ന് മൂടിയിട്ടുണ്ടാവുമോ വീടുകളിലൊക്കെ? അല്ല, ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് തന്നെ അവർ മാറാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അവർക്ക് എങ്ങോട്ടും മാറാൻ സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും തന്നെ വീടിനകത്ത് അകപ്പെട്ട് പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വാതിൽ പുറത്തു വന്നവര് ഈ പ്രളയത്തിൽ പെട്ടുപോയിട്ടുണ്ട്. വളരെ പേര് ആ സമയത്ത് ഓടി രക്ഷപ്പെടാനോ മറ്റു രീതിയിൽ കഴിഞ്ഞിട്ടുള്ളൂ. മുകളിലോട്ട് പോകും തോറും സ്ഥിതി കൂടുതൽ രൂക്ഷമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇതുവരെ 156 എന്ന് പറഞ്ഞ ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണോ നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാമല്ലോ?